ഉണ്ടാവും, തീർച്ചയായിട്ടും ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ടാവും. എൻ്റെ മകളായിട്ട് എനിക്ക് ഒരു മകളുണ്ട്, ആ മകളെ പോലെ തന്നെ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ മകളെ പോലെ ഞാൻ ചേർത്ത് പിടിക്കും ഉറപ്പായും. മേഡം നമസ്കാരം. നമസ്കാരം. കടക്കാവൂരിലെ ഈ ഒരു അമ്മയ്ക്ക് നേരെ ഇത്തരത്തിലൊരു കള്ളക്കേസ് കെട്ടിച്ചമച്ച് കൊണ്ടുവന്നപ്പോൾ സത്യം മനസ്സിലാക്കി, ഇതൊരു കള്ളക്കേസാണെന്ന് മനസ്സിലാക്കി, തുടക്കം മുതൽ ഈ ഒരു കുടുംബത്തോടൊപ്പം ഈ ഒരു അമ്മയോടൊപ്പം നിന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു പ്രവർത്തകയാണല്ലോ മേഡം. ഇതിപ്പോൾ മേഡത്തിൻ്റെ കൂടെ ഒരു വിജയമാണ്. കാരണം മേഡത്തിൻ്റെയൊക്കെ ഒരു ശക്തമായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സത്യം പുറത്തു വന്നത്. എന്താണ് ഇപ്പോൾ മേഡത്തിന് പബ്ലിക്കിനോട് പറയാനുള്ളത്? എൻ്റെ പേര് ആശ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറയുന്നൊരു സംഘടനയാണ്. പബ്ലിക്കിനോട് പറയാനുള്ളത്, ഇത് ഒരമ്മയുടെ അപമാനമല്ല, ഇത് ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കുള്ള അപമാനമാണ്. ഇങ്ങനെ ഈ ഒരമ്മയിൽ നിന്ന് ഇനി ഒരമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്കുണ്ടൊരമ്മ ഇല്ലേ, ആ അമ്മയെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരു മക്കൾക്കും ഇതേപോലെ തന്നെ ഒരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. കാരണം കള്ളക്കഥ കെട്ടി ആരോപിക്കപ്പെട്ടിട്ട് ആ അച്ഛനിൽ നിന്നും പീഡനം അനുഭവിച്ചിട്ട് ആ കുട്ടി പറഞ്ഞതാണ്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ അമ്മ എന്ന നിലയിൽ നമുക്ക് നില എടുക്കേണ്ടി വരും, ശരിയല്ലേ? ആ കുട്ടിയെ നമ്മൾ ഒരിക്കലും തെറ്റ് പറയാൻ തയ്യാറല്ല, അതിന് പ്രേരിപ്പിച്ച് ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മാനസികാവസ്ഥയും കൂടി നമ്മൾ കണക്കിലെടുക്കണം. ആ കുട്ടിയെ അവർക്ക് തിരിച്ചു കൊടുക്കണം, കുട്ടിയെ തിരിച്ചു കൊടുത്തേ പറ്റും. ഇങ്ങനത്തെ ഒരു കാവാലികൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഒരു കുട്ടിയെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് അമ്മമാരുടെ നേരെയുള്ള ഒരു അപമാനമാണ്. ഇത് ഈ കേസ് ഏതറ്റം വരെ പോകാമോ നീതി കിട്ടാൻ വേണ്ടി. ഇത്രയും പ്രായമുള്ളൂ കുട്ടിക്ക്, ഇനി അത് സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിക്കേണ്ടതാണ്. അവൾക്ക് 3-4 മക്കൾ, ആ മക്കളും വളരണം. അപ്പം അതുകൊണ്ട് ഇതൊരു ഇതിന് എവിടെ വരെ പോകാമോ അവിടം വരെ ഞങ്ങൾ, ഞാനിത് ആദ്യം മുതൽ ഇതിൻ്റെ കൂട്ടമുള്ള ആളാണ്. അപ്പം ഇനി ഇതിൻ്റെ അവസാനം കണ്ടേ ഞാൻ മടങ്ങും. അപ്പൊ ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവരും ഇതിന്റെ ഒപ്പം അവസാനം വരെ നിൽക്കും. എവിടം വരെ പോകാനേ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ജനങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു മകൻ പ്രേരണയിൽ മുഖേന ആണെങ്കിൽ പോലും വലിയൊരു തെറ്റാണ് ചെയ്തത്, അമ്മയ്ക്ക് സ്വന്തം അമ്മയ്ക്കെതിരെ മൊഴി കൊടുത്തു. ആളുകൾ ജനങ്ങൾ പറയുന്നത് ആ ഒരു മകനും ശിക്ഷ കിട്ടണം അത്തരത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അമ്മയെ നമ്മളോട് പറഞ്ഞത്, ഈ ഒരു മകനോട് ഞാൻ ക്ഷമിക്കും, ഈ ഒരു മകൻ തിരിച്ചു വന്നാൽ ഞാൻ സ്വീകരിക്കും, രണ്ടു കൈ നീട്ടി, അത്തരത്തിലാണ് ഈ ഒരു അമ്മയുടെ വലിയ മനസ്സാണത്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മമാർക്ക് ക്ഷമിക്കാൻ പറ്റും. എത്ര വലിയ തെറ്റ് ചെയ്തിട്ട് വന്നാലും അമ്മ മകനോട് പറയാണ് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അമ്മ അലിഞ്ഞു, അതാണ് അമ്മ. എന്തുകൊണ്ട്? അമ്മ സത്യമാണ്, പ്രസവിച്ചു എന്നുള്ളതൊരു സത്യമായ കാര്യമാണ്. അച്ഛൻ വിശ്വാസമാണ്, അമ്മ ചൂണ്ടിക്കാണുമ്പോഴാണ് അച്ഛൻ എന്ന് പറയണത്. അതൊരു വിശ്വാസമാണ് നമ്മൾ അമ്മ പറയുന്നത്. അമ്മ സത്യമായത് കൊണ്ടാണ് നമ്മൾ അച്ഛനെ വിശ്വസിക്കുന്നത് അല്ലേ? അപ്പൊ ആ സത്യത്തിനൊരു സത്യം ഉണ്ടാവണം, അതിനുവേണ്ടി പോരാടും. ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചില ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നും അത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ ഒരു ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരത്തിൽ നീചമായ പ്രവൃത്തികൾക്ക് കൂട്ടു നിൽക്കുന്നത്? അതിന് ഉത്തരം അവർ തന്നെ തരുന്നതായിരിക്കും ബെറ്റർ. നമ്മളത് പറയാൻ, ആധികാരികമായിട്ട് അത് പറയാൻ നമ്മൾ തയ്യാറല്ല. ഇന്നത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ ഇന്നത്തെ പോക്ക് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, അതിന് ഞാൻ മറുപടി പറയുന്നില്ല. ജനങ്ങളോട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മേഡത്തിന് പറയാനുള്ളത്? ജനങ്ങളെല്ലാം ഈ ഒരു അമ്മയുടെ കൂടെയാണ്. എവിടെ നമ്മൾ ഇറങ്ങി ചോദിച്ചാലും ഈ അമ്മയുടെ കൂടെ തന്നെയാണ് എല്ലാ അമ്മമാരും. എല്ലാ അമ്മമാരും മാത്രമല്ല, എല്ലാ സ്ത്രീകളും. നാളെ അവർക്കും സംഭവിക്കാം, അവരും കല്യാണം കഴിക്കാം, അവർക്കും കുട്ടികളുണ്ടാവാം അല്ലേ? ഇതിപ്പോൾ നാളെ നമ്മൾ ഇത് ഇന്നിങ്ങനെ നമ്മൾ കണ്ണടച്ച് വിട്ട് കഴിഞ്ഞാൽ നാളെ ഈ ഓരോ മക്കളും അമ്മയ്ക്ക് നേരെ തിരിയും ഇല്ലേ? അവരുടെ തോന്നിവാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ കാലം ഇപ്പം അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ മക്കള് എന്താ പറയുക, അമ്മയച്ഛനെ ധിക്കരിച്ച് വളരുന്നൊരു സാഹചര്യം അതാണ്, ശരിയല്ലേ? പണ്ടത്തെ ആ കെട്ടുറപ്പ് ഇന്നില്ല, വിപുലമായിപ്പോയി. അപ്പോൾ ആ കെട്ടുറപ്പിലേക്ക് നമ്മൾ വരുത്തണമെങ്കിൽ ഈ ഒരമ്മ അതിന് മാതൃകയാവണം. വേണ്ടേ, ഈ അമ്മയ്ക്ക് പറ്റിയത് ഈ അമ്മയെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അനേക അമ്മമാർക്ക് കിട്ടുന്ന നീതിയാണത്. ഇനി വരാനിരിക്കുന്ന അമ്മമാരുടെയും നീതിയാണ്. അപ്പം അതുകൊണ്ട് ഏതറ്റം വരെ പോകും അറ്റം വരെ. അതുപോലെ തന്നെ ഇതിൽ ആരോപണം വിധേയരായിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ കിട്ടണം, പൊതുസമൂഹത്തിന്റെ ആവശ്യം. അതെ, നിയമം എന്ന് പറയുന്നത് ഒന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഏതറ്റം വരെ, ഏതാണോ അതിൻ്റെ അവസാനം, അത് ആ ശിക്ഷ അയാൾക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ഉണ്ടാവും തീർച്ചയായിട്ടും ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ടാവും. എൻ്റെ മകളായിട്ട് എനിക്ക് ഒരു മകളുണ്ട്,
ആ മകളെ പോലെ തന്നെ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ മകളെ പോലെ ഞാൻ ചേർത്ത് പിടിക്കും ഉറപ്പായും. എവിടെ എങ്ങനെയൊക്കെ പ്രതികരിക്കാമോ, എവിടെ നിന്നെല്ലാം നീതി വാങ്ങിക്കൊടുക്കാമോ, അതെല്ലാം ഒപ്പത്തിനൊപ്പം നിന്ന് അവരിലൊരാളായി ഞാൻ നിന്നുണ്ടാവും, കൂടെ ഉണ്ടാവും. മാധ്യമങ്ങൾ ഇതുവരെ കൂടെ നിന്നിരുന്നു, ഇനിയും ഞങ്ങളുടെ കൂടെ നിൽക്കും, സത്യത്തിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ? തീർച്ചയായും. ഓ, ഞങ്ങളുടെ കൂടെ മീൻസ് സത്യത്തിന്റെ കൂടെ, സത്യത്തിന്റെ കൂടെ ഉണ്ടാവില്ലേ? തീർച്ചയായും. ഓ, അത് മതി, ഞങ്ങൾ ജയിക്കും, പോരാടി തന്നെ ജയിക്കും, തളരില്ല, തളർത്താൻ ശ്രമിക്കണ്ട. വളരെ നന്ദി മാഡം. ഓക്കെ, താങ്ക് യു.